അങ്ങനെ മോൾ റോഡിൽ കൂടി നടന്നുകൊണ്ടിരുന്നപ്പം ഞാനവിടെ ഒരു സോഫ്റ്റി വിൽക്കുന്നുണ്ട്. അപ്പം അത് 6 flavors in 1 കോൺ. അപ്പം ഞാൻ ഓർത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ സംഭവം എടുത്തു കഴിഞ്ഞപ്പോൾ അത്ര അടിപൊളിയല്ലായിരുന്നു. വിചാരിച്ച പോലെ ഈ 6 flavors കൂടി ഒരുമിച്ച് കഴിക്കുന്ന അത്രയും ടേസ്റ്റ് ഇല്ലായിരുന്നു. അതിലും വേറെ ഒരു ഫ്ലേവർ മാത്രം മേടിക്കുന്നതായിരുന്നു. എന്തായാലും സംഭവം ടേസ്റ്റൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം ഞാനവിടെ ചോപ്പ് സ്റ്റിക്ക് റെസ്റ്റോറൻറ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. അവിടുത്തെ ഞാൻ നോക്കിയപ്പം ഈ ചൈനീസ് ടിബറ്റൻ ഫുഡ് നല്ലതെന്ന് കേട്ടു. അപ്പം ഞാൻ അവർക്ക് അത് തന്നെ ഓർഡർ ചെയ്യാം. അവർക്ക് ഒരുപാട് നല്ല റിവ്യൂസും ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ മോമോസ് ഓർഡർ ചെയ്തു, ചിക്കൻ മോമോസും പിന്നെ കൂടെ ഒരു നോൺ വെജ് ചൗമീനും. എന്തായാലും ചിക്കൻ മോമോസ് എനിക്ക് അത്ര അടിപൊളിയായിട്ട് ഫീൽ വന്നില്ല. ഞാൻ ദെഹ്റാദൂണിൽ കഴിച്ച മോമോസ് ഇതിലും ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. പക്ഷേ എന്തായാലും സംഭവം ഓക്കെ ആയിരുന്നു. അത്രയും എടുത്തു പറയാനായിട്ട് മസ്റ്റ് ട്രൈ എന്നൊന്നും ഞാൻ പറയില്ല. എന്തായാലും ചോമീൻ നൈസായിരുന്നു. എനിക്ക് ചോമീൻ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. അത് നല്ലൊരു ക്രിസ്പി വെജിറ്റബിൾസും ഒക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ന്യൂഡിൽസും നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്കത് ഭയങ്കര വർത്ത് ഫീൽ വന്നു. എന്തായാലും ചോമീൻ ഒരു നല്ല ബൈ തന്നെയായിരുന്നു. എന്തായാലും അത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറേ ഡിഫറെൻറ്റ് മട്ടനും മീറ്റ് അങ്ങനെ കുറേ മീറ്റ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറച്ച് നടക്കാനൊക്കെ പോയായിരുന്നു. അവിടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഞാനൊരു നല്ലൊരു വ്യൂ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഏരിയയിലേക്ക് പോയി. എന്തായാലും സംഭവം അടിപൊളിയാണ് വ്യൂ ആയിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനും അവിടുത്തെ ആ ഫ്രഷ് എയർ, ഈവൻ ആ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ തന്നെ നല്ല രസമായിരുന്നു. കേട്ടില്ല. അങ്ങനെ കുറേ നേരം ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പം തൊട്ടടുത്ത് തന്നെ എൻ്റെ ഹോട്ടലിൻ്റെ അവിടെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അവിടെ കയറി. അവരുടെ ആംബിയൻസ് ഒക്കെ കിടുവായിരുന്നു. ചായയൊക്കെ ഓക്കെ ആയിരുന്നു. ഒരു ചായയ്ക്ക് അവർ 25 രൂപയാണ് മേടിച്ചത്. എന്തായാലും സംഭവം അത് കഴിഞ്ഞിട്ട് ഡിന്നറിന് വേണ്ടി എൻ്റെ ഹോട്ടലിൽ തന്നെ ഉള്ള ഫുഡായിരുന്നു ഇത്. ജീര റൈസും ദാലും മട്ടർ പനീരും ആലുവിൻ്റെ ഒരു സബ്ജിയും എന്തായാലും ചപ്പാത്തിയും ഉണ്ടായിരുന്നു. കൂടെ അത് കുഴപ്പമില്ലായിരുന്നു. അത്ര അടിപൊളി പറയാനൊന്നുമില്ല. നോർമൽ ഒരു ഫുഡായിരുന്നു. പക്ഷേ നല്ല സിമ്പിൾ ഫുഡ്, പക്ഷേ ഹോംലി ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും അങ്ങനെ അത് ഫുഡ് എൻജോയ് ചെയ്ത് അവിടെ പായസവും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ആ പായസത്തിനായിരുന്നു ആക്ച്വലി കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരുന്നത് എനിക്ക്. അതായിരുന്നു കൂടുതൽ ഹൈലൈറ്റായിട്ട് തോന്നിയത്. എന്തായാലും സംഭവം ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് യാത്രയിൽ കിട്ടിയ പുതിയ 3 friends ആയിരുന്നു മീററ്റിലുള്ള. അവന്മാരുടെ കൂടെ ഞാൻ വോക്കിനൊക്കെ പോയി. അങ്ങനെ നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യും. അപ്പോൾ ബൈ.